ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാനിപ്പോൾ വന്നിട്ട് നമ്മുടെ യൂട്യൂബിന് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ പല ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായി, കാരണം അവരവരുടെ മക്കൾക്കൊക്കെ ഫോൺ കളിക്കാൻ കൊടുക്കുന്ന സമയത്ത് വേറെ ചില പല വീഡിയോസ് പോപ്പപ്പ് ഇതുവരെയൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. അതേപോലെ നമ്മുടെ ബാറ്ററി ഒക്കെ നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ഡ്രെയിൻ ആവേണ്ട, സോ അതിന് ചെറിയ പോകാൻ വഴി ആയിട്ടും അതുപോലെ നമ്മുടെ സ്കിപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉള്ള വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മുടെ യൂട്യൂബ് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വൈറ്റ് കളറിലാണ് നമ്മുടെ പലരുടെ യൂട്യൂബ് കിടക്കുക. സോ ഈ ഒരു വൈറ്റ് കളറിൽ കിടക്കുന്ന സമയത്ത് കുഴപ്പമില്ല, നമ്മുടെ യൂട്യൂബ് സാധാരണ ആളുടെ ഒക്കെ ഇങ്ങനെ തന്നെയാണ് കിടക്കുക. സോ നമുക്കിത് ഡാർക്ക് തീമിൽ ഇടാൻ പറ്റും. ഡാർക്ക് തീമിൽ ഇട്ട് കഴിഞ്ഞാൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഫോൺ ചെയ്യുന്ന യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ നിന്ന് സ്ട്രെയിൻ കുറയും. അതേപോലെ തന്നെ ഇപ്പോൾ ഓക്കെ ഇത് പറയണം, അതായത് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്ക് ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട്. സോ ആ ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാർക്ക് തീം ഇടേണ്ടതില്ല, കാരണം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോൺ ഫുള്ളി ഡാർക്ക് മോഡിൽ പ്രവേശിച്ചിട്ടുണ്ടാവും. സോ അത് വരാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരെ ഫോണിൽ നമ്മുടെ പ്രൊഫൈലുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ നമ്മൾ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നേരെ ജനറൽ സെറ്റിങ്സ് ഉണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് തീം ഉണ്ടാവും, റെഡ്യൂസ് ഗ്ലെയർ ആൻഡ് ഇംപ്രൂവ് നൈറ്റ് വ്യൂ. അതിൽ തന്നെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യം നേരെ നമ്മളതിലൊന്ന് ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഡാർക്ക് തീമിലേക്ക് പ്രവേശിച്ചു. ഡാർക്ക് തീമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ ഡാർക്ക് തീമിൻ്റെ ഉപയോഗം നമ്മുടെ കണ്ണിനും ഇതിന് സ്ട്രെസ് മാത്രമല്ല, നമുക്ക് കുറേയധികം ബാറ്ററിയും സേവ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു ബ്ലാക്ക് കളറിൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഇൻഡിവിജ്വൽ പിക്സൽസ് ഒന്നും നമുക്ക് ലിറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതൊന്നും ലിറ്റപ്പ് ചെയ്യാത്തതു കൊണ്ട് വലിയ ശതമാനം ബാറ്ററി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വേറെയും കുറച്ച് ഫീച്ചേഴ്സ് നേരെ നമ്മുടെ അതേപോലെ തന്നെ സെറ്റിങ്സ് എടുക്കുക. അതിൽ ജനറൽ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡബിൾ ടാപ്പ് ടു സീക്ക് എന്നുണ്ടാവും. അപ്പോൾ ഈ ഡബിൾ ടാപ്പ് ടു സീക്ക് നമുക്ക് ഇഷ്ടമുള്ള സെക്കൻഡ് തീരുമാനിക്കാം. സോ ഈ ഡബിൾ ടാപ്പ് ടു സീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ കുറച്ച് അടിച്ചു വിടണം. സോ നമ്മൾ അടിച്ചു വിടാണ്ട് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യാറാണ് പതിവ്. സോ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ ടെൻ സെക്കൻഡ് കൂടുക, അല്ലാതെ നിങ്ങൾ ടെൻ സെക്കൻഡിന് മൾട്ടിപ്പിൾസ് ആവും കൂടുക. സോ നിങ്ങൾക്ക് 10 സെക്കൻഡ് അല്ല 5 സെക്കൻഡ് മാത്രം പോയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പോകണമെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക. അതിനുശേഷം നേരെ നമ്മുടെ ജനറൽ സെറ്റിങ്സ് എടുക്കുക. അതായത് നമ്മുടെ ഡബിൾ ടാപ്പ് ടു സീക്ക് എന്നുണ്ടാവും, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് നമ്മുടെ ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എത്ര സെക്കൻഡ് നമ്മുടെ ഓരോ ഡബിൾ ടാപ്പിലും ഇത് മൂവ് ചെയ്യണമെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ വേറൊരു മോഡാണ് റെസ്ട്രിക്റ്റഡ് മോഡ്. ഈ റെസ്ട്രിക്റ്റഡ് മോഡിൻ്റെ പല യൂസസ് ഉണ്ട്. അതായത് നമ്മുടെ വലിയ കുറേയധികം ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവർ പലപ്പോഴും അവരുടെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ കൊടുക്കുമ്പോൾ, അല്ലാതെ അവർ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ഫോണിൽ യൂട്യൂബ് കളിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും പൊട്ടൻഷ്യൽ 18+ കണ്ടൻറ്റൊക്കെ അവരുടെ വീഡിയോസിൽ പോപ്പ് ചെയ്ത് വരാറുണ്ടെന്നുള്ളത്. സോ അതെങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതിനാണ് ഇത്. റെസ്ട്രിക്റ്റഡ് മോഡ് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയധികം എക്സ്പ്ലിറ്റ് കണ്ടൻറ്റ് മൊത്തം ഫിൽട്ടർ ഔട്ട് ചെയ്ത് അതിനൊക്കെ വേർതിരിച്ച് നമുക്ക് അത്യാവശ്യം നല്ല കണ്ടൻറ്റ് മാത്രം തരുന്ന ഒരിതാണ്. സോ ദാറ്റ് ദിസ് ഹെൽപ് ഹൈഡ് പൊട്ടൻഷ്യൽ മെച്യൂർ വീഡിയോസ്, നോ ഫിൽട്ടർ ഈസ് 100% അക്യുറേറ്റ്. ദിസ് സെറ്റിങ്സ് ഓൺലി അപ്ലൈ ടു ദിസ് ആപ്പ് ഓൺ ദിസ് ഡിവൈസ്. സോ നമ്മുടെ അതിൽ തന്നെ പറഞ്ഞിട്ട് പക്ഷേ നമുക്കൊരു ഒരു ലിമിറ്റ് വരെ നമുക്ക് ഇത് ചെറുക്കാൻ സാധിക്കും, ഇങ്ങനത്തെ വീഡിയോസും ബാക്കിയുള്ള പലതും പോപ്പപ്പ് ചെയ്ത് വരുന്നത്. സോ ഫ്രണ്ട്സ്, അതേപോലെ നമുക്ക് വേറെ കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോസ്, ഇപ്പോൾ ഈ ഒരു വീഡിയോ ഡാൻസിൻ്റെ വീഡിയോ ആണ്. സോ നമുക്ക് ആ ഡാൻസിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് നമുക്ക് ഓരോരുത്തരും ഓരോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിടാൻ പറ്റും. സോ എൻ്റെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എനിക്കിവിടെ വാച്ച് ചെയ്തിട്ട് അതേപോലെ പ്ലേലിസ്റ്റ് ഡൗൺലോഡ് ഷെയർ നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ റെക്കമെൻഡ് ചാനൽ, അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത്. സോ കുറച്ച് മുമ്പ് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ടാകുന്നത് അതായത് നമ്മുടെ റെസ്ട്രിക്റ്റഡ് മോഡ് എന്ന് പറഞ്ഞു. ഈ റെസ്ട്രിക്റ്റഡ് മോഡിൽ നമ്മൾ ഓഫ് ആക്കാൻ പല എക്സ്പ്ലിറ്റ് കണ്ടൻസ് അല്ലെങ്കിൽ 18+ കണ്ടൻറ്റും പോപ്പ് ചെയ്ത് വരുമ്പോഴാണ്. സോ അങ്ങനത്തെ ഒരു എക്സ്പ്ലിറ്റ് കണ്ടൻറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നേരെ ഡോണ്ട് റെക്കമെൻഡ് ചാനൽ അല്ലെങ്കിൽ റിപ്പോർട്ട് അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കാം. പിന്നെ നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കാണിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റേതായത് ഇപ്പോൾ ഒരു ഡാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ നമ്മൾ നേരെ ഡാൻസ് ക്ലിക്ക് ചെയ്തു, സേവ് ടു പ്ലേലിസ്റ്റിന് കൊടുത്തു. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച കുറേ പ്ലേലിസ്റ്റുകളാണിത്. സോ ഇതിൽ വാച്ച് ലൈറ്റുണ്ട്, ടെക് ആൻഡ് ടിപ്സ് വീഡിയോസ് ഉണ്ട്, സോ വിൻഡർ സ്ലോട്ടിങ് എൻ്റെ കമ്പനിയുടെ കുറച്ച് വീഡിയോസ് ഉണ്ട്, അതേപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസ് ഉണ്ട്, അതേപോലെ എഡ്യൂക്കേഷൻ വീഡിയോസ്, മാജിക് വീഡിയോസ്, അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഡാൻസ് ആഡ് ചെയ്ത് ഞാൻ നേരെ ഡാൻസ് ക്ലിക്ക് ചെയ്തു ആഡ് ചെയ്തു. അതേസമയം നിങ്ങൾക്കിപ്പോൾ പുതിയൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം സേവ് ടു പ്ലേലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ അത് പ്ലേലിസ്റ്റ് കൊടുത്ത് ഇവിടെ ന്യൂ പ്ലേലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ വരും. സോ നിങ്ങൾ നേരെ ആ ന്യൂ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാം. അത് നമ്മളുണ്ടാക്കിയ പ്ലേലിസ്റ്റ്, അപ്പോൾ എനിക്കിപ്പോൾ ഒരു വീഡിയോസിൻ്റെ ഗ്രൂപ്പ് മൊത്തം എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിലിപ്പോൾ നമ്മുടെ ഇതുണ്ടാവും അൺലിസ്റ്റഡ്, അതേപോലെ പ്രൈവറ്റ്, ഓൺലി പബ്ലിക് എന്നൊക്കെ. ഈ പബ്ലിക് ഇട്ട് കഴിഞ്ഞാൽ ഏതൊരാൾ എൻ്റെ പ്രൊഫൈൽ എൻ്റെ യൂട്യൂബിൽ നോക്കുന്ന അവർക്ക് മൊത്തം എൻ്റെ ഈ പ്ലേലിസ്റ്റുകൾ കാണാനും അതിലത്തെ വീഡിയോസ് കാണാനും പറ്റും. അതുപോലെ അൺലിസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയൊരു പ്ലേലിസ്റ്റ്, അപ്പോൾ അവർ ഞാൻ അപ്പോൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പ്ലേലിസ്റ്റിനെ കണ്ടത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് എടുത്ത് എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മാത്രം ആ പ്ലേലിസ്റ്റ് വീഡിയോ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് മാത്രം, ഞാൻ മാത്രം കാണുന്നത് മാത്രം മതിയല്ലോ എനിക്ക്. സോ അങ്ങനെ നമുക്ക് അതിലും സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ ആ ടൈറ്റിൽ എന്താ കൂടി ടൈറ്റിൽ കൊടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്ത ശേഷം നമുക്ക് നേരെ നമ്മുടെ പിന്നെ അടുത്തോട്ട് സേവ് ടു പ്ലേലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം
ഡൺ കൊടുത്താൽ മതി. സോ ഫ്രണ്ട്സ്, അതേപോലെ നമുക്ക് വേറെ ഫീച്ചർ നമ്മുടെ യൂട്യൂബ് ഹിസ്റ്ററി, നമ്മൾ കാണുന്ന വീഡിയോസിൻ്റെ ലിങ്ക് മൊത്തം നമ്മുടെ ഹിസ്റ്ററി ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് നമ്മുടെ അവിടെ മുകളിൽ മൊത്തം ഉണ്ടാവും നമ്മൾ കണ്ട വീഡിയോസ് ഓരോന്ന് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട്. അതേപോലെ നമ്മുടെ ഹിസ്റ്ററി ഉണ്ടാവും, പിന്നെ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. അതിലിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഹിസ്റ്ററി, അപ്പോൾ ഈ ഹിസ്റ്ററി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഹിസ്റ്ററി ഇവിടെ പോപ്പപ്പ് ചെയ്ത് വരും, ഹിസ്റ്ററിൻ്റെ ഫങ്ക്ഷൻ സെറ്റിങ്സ്. അപ്പോൾ ആ സെറ്റിങ്സിൽ എനിക്ക് ഒന്ന് പോപ്പപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതാണിപ്പോൾ എൻ്റെ വാച്ച് ഹിസ്റ്ററി. ഈ വാച്ച് ഹിസ്റ്ററി പറഞ്ഞാൽ ഞാൻ കണ്ട വീഡിയോസിൻ്റെ എല്ലാത്തിനും ഹിസ്റ്ററി ഉണ്ടാവും. സോ എനിക്ക് ഹിസ്റ്ററി വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നേരെ ഹിസ്റ്ററി സെറ്റിങ്സ് കൊടുക്കുക, ഹിസ്റ്ററി കൺട്രോൾസ് എന്നുണ്ടാവും. സോ നമ്മൾ ആദ്യം ലൈബ്രറി പോവുക, അതിനുശേഷം ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുക. ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഇവിടെയുള്ള 3 ബട്ടൺസ് ക്ലിക്ക് ചെയ്ത ശേഷം, ഹിസ്റ്ററി വന്ന ശേഷം നമ്മളിവിടെ 3 ബട്ടൺസ് ക്ലിക്ക് ചെയ്ത ശേഷം ഹിസ്റ്ററി കൺട്രോൾസിലേക്ക് പോവുക. പോയി കഴിഞ്ഞാൽ ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്നുണ്ടാവും. അത് നമ്മളിതുവരെ കണ്ട എല്ലാ വീഡിയോസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അത് നമ്മൾ കണ്ടു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഡിലീറ്റ് ആയി പോകും. അടുത്ത സെർച്ച് ഹിസ്റ്ററി ഉണ്ട്, നമ്മൾ ഏതൊക്കെ സെർച്ച് ചെയ്തു എന്നുള്ള ഡാറ്റാസ് ഇതൊക്കെയാണ്, അത് മൊത്തം ഡിലീറ്റ് ആയി പോകും. അത് നമ്മൾ ഏതൊക്കെ സെർച്ച് ചെയ്തു എന്നുള്ളതൊക്കെ ഡിലീറ്റ് ആയി പോകും. പിന്നെ നമ്മുടെ വാച്ച് ഹിസ്റ്ററി ഇനി നമുക്ക് വേണ്ട, അതായത് കുറച്ച് നേരത്തേക്ക് നമുക്ക് പോസ് ഇടാൻ പറ്റും, ഇനി കുറച്ച് നേരത്തേക്ക് വാച്ച് ഹിസ്റ്ററി ഒന്നും സേവ് ചെയ്യില്ല, അതേപോലെ സെർച്ച് ഹിസ്റ്ററി ഒന്നും സേവ് ചെയ്യില്ല, അതേപോലെ ആക്ടിവിറ്റി ബ്ലോക്ക് കോണ്ടാക്ട്സ് അങ്ങനെ ബാക്കി കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഇത്. സോ ഇതൊക്കെ പണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് കൊടുക്കുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.